അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കടമ്മിട്ട രാമകൃഷ്ണനെ കുറിച്ചാണ്. കടമ്മിട്ട രാമകൃഷ്ണനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷുഭിത യൗവനത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് മലയാള കവിതയിലേക്ക് അലറിക്കടന്നു വന്ന ഒരു കവിയാണ് കടമ്മിട്ട രാമകൃഷ്ണൻ. കുറത്തിയിലൂടെയും കാട്ടാളനിലൂടെയൊക്കെ മലയാള ചെറുപ്പക്കാരുടെ മനസ്സിൽ ഒരു കാലത്ത് ചെറുപ്പക്കാരുടെ ചുണ്ടുകളിൽ, ചെറുപ്പക്കാരുടെ മനസ്സിൽ ഒരു കാലത്ത് നിരന്തരം സാന്നിധ്യമായിരുന്ന ഒരു കവിയാണ് കടമ്മിട്ട. അദ്ദേഹത്തിൻ്റെ കടമ്മിട്ട എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കടമ്മിട്ട ഒരു സുന്ദരമായ ഗ്രാമമാണ്. നമുക്കറിയാം, പടയണി എന്ന കലാരൂപത്തിന് ഇത്രയേറെ പ്രചാരം ലഭിക്കുകയും പടയണിയെ ലോകത്തോളം ഉയർത്തുകയും ചെയ്ത ഒരു ഗ്രാമമാണ് കടമ്മിട്ട. ഈ പടയണിയുടെ താളം തന്നെയാണ് കടമ്മിട്ടയുടെ മിക്ക കവിതകളുടെയും താളം എന്ന് കൂടി പറയാം. അദ്ദേഹത്തിൻ്റെ കവിത വൈശാത്മക കൊണ്ടും ശാലീനത കൊണ്ടും വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല, പ്രതിഷേധത്തിൻ്റെ സ്വരമാണ് അദ്ദേഹത്തിൻ്റെ കവിതയെ ശ്രദ്ധേയമാക്കുന്നത്. പതിതരുടെ സ്വപ്നവും രോഷവും ഒക്കെ കവിതയ്ക്ക് വിഷയമാക്കുകയും നിങ്ങളെങ്ങനെ, നിങ്ങളോർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന് പതിതവർഗത്തിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യം എല്ലാ മലയാളികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കറിയാം: കുറത്തി, കടിഞ്ഞൂൽപൊട്ടൻ, മിശ്രതാളം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, കടമ്മിട്ട കവിത, ശാന്ത, സൂര്യശില തുടങ്ങിയ നിരവധി കൃതികൾ, രചനകൾ അദ്ദേഹം നടത്തിയിരുന്നു. തൻ്റെ ജന്മനാടിനെക്കുറിച്ചുള്ള വളരെ സജീവമായ ഓർമ്മകളാണ് കടമ്മിട്ട എന്ന കവിതയിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. നെല്ലിൻ തണ്ടുമണക്കും വഴികൾ, എള്ളിൻ നാമ്പു കുരുക്കും വയലുകൾ, എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും കുന്നിൻ ചെരുവിൽ മാവിൻ കൊമ്പിൽ ഉണ്ണികളായി ഉറങ്ങിയെണീക്കെ എന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എണ്ണം തെറ്റി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകൾ അടുക്കും ചിട്ടയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന പരിഭവത്തോടുകൂടിയാണ് അദ്ദേഹം കവിത ആരംഭിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയങ്ങൾ തൻ്റെ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ പോയ കാലത്തെക്കുറിച്ച്, ബാല്യത്തെക്കുറിച്ച്, കൗമാരത്തെക്കുറിച്ച് ഒക്കെ വളരെ സന്തോഷത്തോടെയും ചിലപ്പോൾ സങ്കടത്തോടെയും ചിലപ്പോൾ രോഷത്തോടെയുമൊക്കെ ഓർത്തു പോവുകയാണ്. ഓർമ്മകൾ മൂത്തു നരച്ചതും അത് കൂനായി തൻ്റെ പുറത്ത് നിൽക്കുന്നതുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. തൻ്റെ ബാല്യകാലത്തെ ഓരോ കാഴ്ചകൾ, വക്കിടിഞ്ഞു പൊളിഞ്ഞ കുളത്തിൻ്റെ കടവിൽ തള്ളത്തവളകൾ നാമം ചൊല്ലി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, അദ്ദേഹം എപ്പോഴോ തൻ്റെ മുത്തശ്ശി അല്ലെങ്കിൽ ഗ്രാമത്തിലെ മുത്തശ്ശിമാർ എണ്ണ പാത്രവും കൊണ്ട് കുളപ്പടവിൽ വന്ന് കാലും നീട്ടിയിരുന്ന് പിറുപിറുത്തുകൊണ്ട് കുളിക്കാനിരിക്കുന്ന മുത്തശ്ശിയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എണ്ണ നിറച്ചൊരു കിണ്ണവുമായി പുലരിയെ നോക്കി പൂക്കളെ നോക്കുന്നു. എണ്ണ നിറച്ച കിണ്ണവുമായി വരുന്ന പുലരിയാണ്, കുളിക്കാനെത്തുന്ന പുലരിയാണ്. ആ പുലരിയെ നമുക്ക് എന്നും നമുക്ക് കാണുന്നതാണ്. ആ മഞ്ഞിൻ പാളികൾക്കിടയിലൂടെ, തെങ്ങിൻ്റെയും ഓലയുടെയും ഒക്കെ ഇടയിലൂടെ കടന്നു വരുന്ന നേർത്ത തണുപ്പിൻ്റെ പാളിയോടുകൂടിയ പുലരി, ആ പുലരിയെ നോക്കി നടക്കുകയാണ് കവി. ഇതുപോലെ നിരവധി കാഴ്ചകൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുളക്കടവിലിരുന്ന് നാമം ജപിക്കുന്ന തവളകൾ, തോർത്തുമുടുത്ത് കുളിക്കാനെത്തുന്ന പുലരി, ആടയുരിഞ്ഞ് കിഴക്കോട്ടോടിപ്പോകുന്ന കുളക്കോഴിപ്പിട, ഓലേഞ്ഞാലിക്കിളിയുടെ വാലിൽ ശീലക്കൊടി കെട്ടുന്ന വെള്ളം ചെപ്പി ബഹളം കൂട്ടിവെക്കുന്ന ബാല്യം, കളഭം തൊട്ട് കരിക്ക് നിവേദിക്കുന്ന അമ്പിളി, കച്ചിയറുത്ത് കലപ്പ പിടിക്കുന്ന കരിപ്പാടങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാഴ്ചകൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജന്മാന്തരങ്ങളായി തൻ്റെ ദേശത്ത് ഉറഞ്ഞുകിടക്കുന്ന ഗ്രാമീണ നന്മകളെ ഓർത്തെടുക്കാനും അത് നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള വല്ലാത്തൊരു സങ്കടവുമാണ്
കവിയെ ഉണർത്തുന്നത്. ഗ്രാമജീവിതത്തിൻ്റെ സജീവത തന്നിൽ നിന്നും അകലുകയാണോ, തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും അകലുകയാണോ, തൻ്റെ നാട്ടുകാരിൽ നിന്നും അകലുകയാണോ, തൻ്റെ ഗ്രാമത്തിൽ നിന്ന് തന്നെ അകലുകയാണോ എന്ന ഒരു സങ്കടം, ആകുലത കവിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കടമനിട്ട കാവുത ഉണ്ടാ നീ വരുമോ, നീ വരുമോ എന്ന് ചോദിച്ച കവി തന്നെയാണ് അവസാനം പറയുന്നത്, ഈ കടമനിട്ട ഗ്രാമം തന്നെ എനിക്ക് നഷ്ടമാകുന്നുണ്ടോ. സൗന്ദര്യത്തിൻ്റെ ആരാധകൻ, ഒരു ആരാധകനായ നിരവധി കവികൾ നമുക്കുണ്ട്. ചങ്ങമ്പുഴയായാലും ഇടശ്ശേരിയാണെങ്കിലും വൈലോപ്പിള്ളിയാണെങ്കിലും പി ആണെങ്കിലും ഒക്കെ തന്നെ സൗന്ദര്യത്തിൻ്റെ നിറഞ്ഞ ആരാധകരായിരുന്നു. ആ വശത നിറഞ്ഞ സൗന്ദര്യത്തെയല്ല കടമനിട്ട കാണുന്നത്. കലപ്പ പിടിച്ച് ചേറാടി ചെറുമണികൾ വായ്ക്കരിയിട്ട് കൊടുക്കുന്ന കാഴ്ചകളാണ്. ആഞ്ഞിലമൂട്ടിൽ മൂത്രമൊഴിക്കുന്ന കറുത്ത കുട്ടികളെക്കുറിച്ചുള്ള കാഴ്ചകളാണ്. ആഞ്ഞിലമൂട്ടിൽ മണ്ണപ്പം ചുട്ട് ആറ്റിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ കാണുന്നു, കറുത്തു വളരുന്ന കുട്ടികളെ. അപ്പോൾ ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി മറ്റു പലരും കാണാതിരുന്ന കാഴ്ചകളാണ് അദ്ദേഹം കാണുന്നത്. ഓർമ്മയുടെ മാധുര്യത്തിൽ നിന്ന് പരുക്കൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖം വളരെയേറെ തീവ്രമാവുകയാണ്. അങ്ങനെ പടയണിയിൽ നിന്ന് ലഭിച്ച ചടുലമായ ദ്രാവിഡ താളത്തിലൂടെ അലറിക്കരഞ്ഞുകൊണ്ട്, അലറി ചിരിച്ചുകൊണ്ട്, അലറിയാർത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കവിതകൾ എറിഞ്ഞു തന്ന കവിയാണ് കടമനിട്ട. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് സക്കറിയയാണ്. ഉരുളികുന്നത്തിൻ്റെ ലുത്തിനിയകൾ എന്ന ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് ഇവിടെ പാഠഭാഗമായിട്ട് നൽകിയിട്ടുള്ളത്. അദ്ദേഹം പാലക്കടുത്തുള്ള ഉരുളിക്കുന്നത്താണ് ജനിച്ചത്. അധ്യാപകനായും മാധ്യമ പ്രവർത്തകനായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രത്യേകത മുകുന്ദൻ, സക്കറിയ തുടങ്ങിയ ആ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലേക്ക് ആധുനികതയെ ആനയിച്ചു കൊണ്ടുവന്ന കഥാകാരന്മാർ എന്ന രീതിയിലാണ്. ആധുനികയെ കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നവർ എന്ന നിലയിലാണ് മുകുന്ദൻ, സക്കറിയ, ആനന്ദ് പോലുള്ള കഥാകാരന്മാർ നമുക്കിടയിലുള്ളത്.